ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചക്ക വെച്ചിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചക്ക സീസണൊക്കെ അല്ല, അപ്പോൾ ആദ്യം തന്നെ ചക്കയ്ക്ക് ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഒരു അര കിലോയുള്ള ശർക്കര ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കും. നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ള പച്ചരിയാണ്. നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 8-10 ഏലക്ക ചെറുതായിട്ടാണ് 8-10 എണ്ണം ചേർത്തത്. വലുതൊക്കെ ആണെങ്കിൽ ഒരു 4-5 എണ്ണം ഒക്കെ ചേർത്താൽ മതിയാകും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 10-25 ഓളം ചോളം എടുത്തിട്ടുണ്ട്. അതും നല്ല ചൂടോട് കൂടി തന്നെ ഒരു ശർക്കരപ്പാനി കുറച്ചൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഓവറായിട്ടൊന്ന് അരച്ചെടുക്കേണ്ട, ചെറിയ തെരുതെരുപ്പോട് കൂടി തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ ബാക്കിയുള്ള ശർക്കരപ്പാനി ചൂടോട് കൂടി തന്നെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 2-3 മണിക്കൂറത്തേക്കൊന്ന് റെസ്റ്റ് ആവാനോട്ട് മാറ്റി വയ്ക്കാം. പുറത്ത് നല്ല മഴയാണ്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു കുഴിയപ്പ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ്, ഒന്ന് കഴുകിയിട്ട് അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ ഓരോ കുഴിയിലും മാവ് ഇതുപോലെ ഒന്ന് കോരി വെച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് വീർത്ത് നന്നായിട്ടൊന്ന് കിട്ടും. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം പക്കയാണ്.